സത്യം നീ ഭൂമിയിലേ വരുമൊന്നാണെന്ന നേരിൻ്റെ നിറവിനാൽ അണിചേരും ആനന്ദ തീരം നീ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും. ഇന്നൊരു ചോദ്യമാവ, നിങ്ങളിൽ ചിരിക്കാൻ മടിയുള്ളവർ ആരാണ്? എന്താണ് കാരണം ചിരിച്ചാൽ വെയിറ്റ് പോവും എന്ന് ചിന്തിച്ചിട്ടാണോ? എങ്കിൽ ക്ഷമിക്കണം, വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞുതരാം. മോടിക്കെട്ടിയ മുഖം കൊണ്ട് ഇങ്ങനെ നടക്കുന്നത് എന്തിനാണ്? മുഖം മോടിക്കെട്ടിയതാണെങ്കിൽ പുറത്തു പോകണമെന്നേയില്ല, മുറിയിൽ സ്വയം അടച്ചിരിക്കുന്നതാവും നല്ലത് എന്ന്. കാരണം ഈ രോഗം ലോകത്തിൽ പേറിക്കൊണ്ട് നടക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? എന്താ, എല്ലാരും കേട്ടില്ലേ, നമ്മുടെയൊക്കെ ഈ മുഖത്ത് ഒരു പുഞ്ചിരിയുള്ളതാണ് ഐശ്വര്യം. സൗഹൃദ മനോഭാവത്തിന്റെ സന്ദേശമാണ് പുഞ്ചിരി എന്ന് പറയുന്നത്. ഒരു കോടി രൂപ കൊടുത്താലും ഹൃദ്യമായ ഒരു പുഞ്ചിരി കിട്ടണമെന്നില്ല. ആയിരം വാക്കുകളേക്കാൾ സംസാരിക്കുന്നതാണ് ഒരു നല്ല പുഞ്ചിരി. ചുമ്മാതല്ല, ഒരു ചിരി കണ്ടാൽ അത് മതി എന്നൊക്കെയുള്ള പാട്ടുപോലും ഇറങ്ങിയത്. മടിയല്ലേ എല്ലാവർക്കും ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കാൻ? പക്ഷേ ഇവിടെ ഈ പ്രോഗ്രാമിലേക്ക് എത്തുമ്പോൾ എല്ലാവരും ചിരിക്കാറുണ്ട് കേട്ടോ. ഈ ചിരിയെപ്പോഴും നിലനിർത്തണം. എന്നിട്ട് കടന്നല് കുത്തിയ മുഖത്തോട് നമുക്ക് ബൈ ബൈ പറയാം. അപ്പൊ ഇനി തുടങ്ങാം. ഹലോ ബ്ലസ്, ചിരിച്ചുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാമിന്റെ പ്രായോജികർ ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്, നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ, പ്രോഗ്രാം കോർഡിനേറ്റർ എന്ത് രസായിട്ടാ പാടുന്നത്! ഇവിടുത്തെ എല്ലാവരും ടാലന്റഡാ. സാറിന്റെ പിറന്നാളിന് ഇങ്ങനെ ഒരു ഒത്തുകൂടി പ്രതീക്ഷിച്ചതേയില്ല. ബ്ലസ്സിൽ അധിക ദിവസവും ഇത്തരം ഫംഗ്ഷനുകൾ കാണും. കൊച്ചുമക്കളുടെ പിറന്നാൾ ആഘോഷം, അലുമിനി മീറ്റ്, അങ്ങനെ പലതും. നല്ല അറ്റ്മോസ്ഫിയറും നല്ല ഭക്ഷണവും. എന്താ, സ്ഥിരതാമസം ആക്കുന്നു? യു സെഡ് ഇറ്റ്, തീർച്ചയായും ഞാൻ വരും. കാരണം എന്റെ സ്വപ്ന ഇടമാണ് ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്. നിന്റെ മാത്രമല്ല, ഒരു പ്രായം കഴിഞ്ഞ എല്ലാവരുടെയും. ഹലോ ബ്ലസ്. ഹലോ, നമസ്കാരം ആശിഷ് ചേച്ചി. നമസ്കാരം, ആരാണ്? ഞാൻ പെരുമ്പളന്ന് സുഭാഷാണ്. ആഹാ, സുഭാഷേ, എന്താണ് വിശേഷം? നല്ല വിശേഷങ്ങൾ തന്നെ. ഞാൻ ഒരു മാസം മുമ്പ് വിളിച്ചെങ്കിൽ പോലും എന്തോ റേഞ്ചിന്റെ പ്രശ്നം കൊണ്ടൊക്കെ കട്ടായി പോയത്. ആണോ, എന്ത് ചെയ്യുന്നു സുഭാഷ്? ഞാൻ രണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോണിക്സിന്റെ ടി വി സർവീസിംഗ്, അതുപോലെ വീഡിയോഗ്രാഫി, കല്യാണത്തിന്റെ വർക്കും ചെയ്യാറുണ്ട്. ഓക്കെ, എങ്ങനെ പോകുന്നു ഇപ്പൊ വർക്കൊക്കെ? ഉണ്ടോ? ആ, ഇപ്പൊ ഈ കൊറോണ വന്നതിന് ശേഷം വർക്കൊക്കെ മറ്റേ കല്യാണത്തിന്റെ വർക്കുകൾ തീരെ ഇല്ലാതായെന്ന് വേണം പറയാനായിട്ട്. അപ്പൊ കല്യാണങ്ങളൊക്കെ എല്ലാം ചുരുങ്ങിയ രീതിയിലൊക്കെ അല്ലേ നടക്കുന്നത്. അതെ, അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ വർക്കുകളൊക്കെ നിന്നുപോയെന്ന് വേണം പറയാനായിട്ട്. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു വർക്ക് കിട്ടിയായിരുന്നു. ഓക്കെ, ആരൊക്കെ ഉണ്ട് വീട്ടില്? വീട്ടിലെ അമ്മ, വൈഫ്, രണ്ട് കുട്ടികള്. എല്ലാരും സുഖമായിട്ടിരിക്കുന്നു? ആ, എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. നമ്മപ്പോ മോൻ പ്രണവ്, അവൻ ഇവിടെ ഐ ടി ഐക്ക് പഠിക്കുന്നത്, ഞങ്ങളുടെ ഗവൺമെന്റ് ഐ ടി ഐയില്. ഞങ്ങളെ മോള് ഭാവന 9-ാം ക്ലാസ് പഠിക്കുന്നു. പിന്നെ ഞങ്ങളുടെ പാലത്തിന്റെ ഒക്കെ ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കട്ടെ. പാലം റെഡിയായി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ വരുമെന്നല്ല പറഞ്ഞത്. പാലം വന്ന ഒരു വരവുണ്ട് സുഭാഷ്, നോക്കിയിരുന്നോ? അതെ, പാലത്തിന്റെ പണിയൊക്കെ തുടങ്ങി കഴിഞ്ഞാട്ടാ എന്തായാലും. ഓ യെസ്, തീർച്ചയായിട്ടും വരും കേട്ടോ. ശരി സുഭാഷേ, ഓക്കെ. എന്താ? ആ, ഓക്കെ ഓക്കെ, ബൈ ബൈ. ഹലോ ബ്ലസ്. ആശയല്ലേ? അതെല്ലോ. ഈ ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ആലുവയിൽ എവിടെയാ? ആലുവ ചെമ്പർക്കിയിലാണ് ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്. അവിടെ നേഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ടോ? പിന്നെ ഇല്ലാതെ റൗണ്ട് ദ ക്ലോക്ക് ഫംഗ്ഷൻ ചെയ്യുന്ന നേഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ക്വാളിഫൈഡ് നേഴ്സിംഗ് സ്റ്റാഫിനെ കൂടാതെ കെയർ ഗിവേഴ്സും ഉണ്ട്. പിന്നെയോ, ഹെൽത്തി ഡയറ്റ്, ഹൗസ് കീപ്പിംഗ്, ലോണ്ട്രി, അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗിലുണ്ട്. ഓക്കെ, അപ്പൊ ഒന്നിനെ കുറിച്ചും വറി ചെയ്യണ്ട. എക്സാക്ട്ലി, വറി എന്ന വേർഡ് മറന്നേക്കു, പകരം എന്റർടൈൻമെന്റ് എന്ന് മാത്രം ഓർത്താൽ മതി. അതാണ് ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്. ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ആലുവ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0484-288-2088.
ഹലോ ബ്ലസ്. ഹലോ ബ്ലസ് ആണോ? എന്റെ പൊന്നു കുഞ്ഞേ, ഞാൻ എത്ര നാള് കൊണ്ട് ആശ ചേച്ചിയുടെ ഒന്ന് വർത്തമാനം സംസാരിക്കാൻ വിളിക്കുകയാണ്. ഉണ്ടോ അവളെ ആശ മാഡം? പിന്നില്ലാതെ ഞാൻ തന്നെയല്ലേ ഇത് ഹലോ എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ വിചാരിച്ച് വേറെ വന്നിടേക്ക്. എന്റെ പൊന്നു മോനെ എന്റെ അടുത്തൊന്ന് സംസാരിക്കാൻ വർഷങ്ങളായിട്ട് നോക്കി ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ശബ്ദം കേട്ടില്ല, എനിക്ക് മരിച്ചാലും മതി, സന്തോഷം. അല്ല, ഇത് ആരാന്ന് പറയൂ. മോനെ, ഇത് കാക്കനാട് ഒന്ന് ബാബു എന്ന് പറയുന്ന ഒരാളാണ്. ഓക്കെ. എന്റെ സന്തോഷം, ഭയം വേരി വേരി, വളരെ വളരെ സന്തോഷം. എന്താ ചെയ്യുന്നത് മോനെ? ഞാനൊരു ചെറിയൊരു പലചരക്കട നടത്തുകയാണ്, കാക്കനാട് മാർക്കറ്റില്. ഓക്കെ. എനിക്ക് രണ്ട് മക്കളുണ്ട്. ഒരു മകന്റെ പേര് ഷിബുമോൻ, ഒരു മകളുടെ പേര് ബബിത. ബബിത എൻ ജി ഒ കോട്ടേഷനകത്ത് ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്നു. അവർക്കൊരു കുഞ്ഞുണ്ട് അർച്ചിത. മകന് ഒരു കുഞ്ഞുണ്ട്, പിന്നെ നഥാനിയേല്. എന്റെ മോളടുത്ത് ഒന്ന് സംസാരിക്കാൻ പറ്റിയല്ലേ? വളരെ സന്തോഷം. ഞങ്ങൾക്കും വളരെ സന്തോഷം. ഓക്കെ ഓക്കെ, വളരെ സന്തോഷം കുഞ്ഞു. ഞാൻ പോയിട്ട് സാറിനെ അന്വേഷിച്ചെന്ന് പറഞ്ഞത് കേട്ടോ. പറയാം പറയാം പറയാം. നല്ല സ്വരം ശ്രോതാക്കളായ എല്ലാരോടത്തും നല്ല രീതിയിൽ ഡീൽ ചെയ്യുന്ന ഒരു മേടമാണ് മോള്. സകല ആശംസകളും സകല ഐശ്വര്യങ്ങളും ദൈവം മോളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സന്തോഷം. ബൈ. ഓക്കെ ഓക്കെ. ഹായ്, ഞാൻ ദീപക്, നിങ്ങളുടെ സ്വന്തം ദീപക് ദേവ്. എൻജോയ് ദിസ് പ്രോഗ്രാം. നമസ്കാരം. നമസ്കാരം ആശേച്ചി. പണ്ട് കാലത്തൊക്കെ ആശേച്ചി രോഷാകുലി ആയിട്ട് കാണാറുണ്ട്. എന്നെയോ? എപ്പോ കണ്ടു? എവിടെ? ദുബായിൽ വെച്ചും അതുപോലെ പല പല സന്ദർഭങ്ങളിൽ ആശേച്ചി പൊട്ടിത്തെറിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോ. സമയം സന്ദർഭം ഒക്കെ വ്യക്തമാക്കണം. അല്ല, ഇത് എന്റെ ആശേച്ചി പൊട്ടിത്തെറിക്കാനായിട്ട് വല്ല സന്ദർഭം സാഹചര്യം ഓർത്തു വെക്കോ? അല്ല, ഇന്ന സമയത്ത് ഇന്നതുപോലെ എന്തെങ്കിലും പൊട്ടിത്തെറിയെ കുറിച്ച് പറയാനുണ്ടാവും. അങ്ങനെയല്ല, ഞാൻ ആശിച്ച് എന്തെങ്കിലും ഞാൻ ദേഷ്യപ്പെടുന്നത് കണ്ടിട്ടുണ്ടോ? ഞാനൊന്നും പറയുന്നില്ല. അല്ല ആശിച്ചി, ദേഷ്യം ആരാന്ന് ചോദിക്കോ. ലോകത്തേക്ക് വെച്ച് ഏറ്റവും വലിയ പോയിസൺ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആങ്കർ, ദേഷ്യമാണ്. അതായത് സ്വയം ആ പോയിസൺ എടുത്ത് കഴിച്ചിട്ട് ഞാൻ ആരോടാണ് ദേഷ്യപ്പെടുന്നത്, അപ്പം മരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ വല്ലാത്തൊരു പ്രതിഭാസമുള്ള നമ്മൾ ആരോടെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എഫക്റ്റ് ചെയ്യുന്നത് നമ്മളെ അല്ലാതെ വേറൊരാളെയും അത് എഫക്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഈ കലാപരിപാടി നിർത്തിവെച്ചിട്ട് കുറെ കാലമായി. ഞാൻ അതല്ലേ ഈ എന്നെ അല്ലേ അച്ചിച്ച് പറഞ്ഞ ദേഷ്യത്തിന്റെ പര്യായം എന്നൊക്കെ. അങ്ങനെയുള്ള ഞാനാണോ ഈ എക്സാമ്പിൾ പറയാ? അത് കണ്ടപ്പോ കുറച്ച് കുറയ്ക്കാൻ ശ്രമിക്കണ്ടാവും. എന്തൊരു പാവം. വൈകിട്ടെ. ചില സന്തോഷങ്ങൾ കാണേണ്ടവർ ഇല്ലാതാകുമ്പോൾ എന്നാണ് ഈ കത്തിന്റെ ടൈറ്റിൽ. ജീവിതത്തിൽ എത്ര വലിയ സന്തോഷങ്ങൾ നമ്മളെ തേടിയെത്തിയാലും അത് യഥാർത്ഥത്തിൽ കാണേണ്ട ഒരാൾ ഉണ്ടാവില്ലേ? പക്ഷെ അവർ ഇല്ല എങ്കിലോ? എത്ര വലിയ സന്തോഷങ്ങൾക്കിടയിലും ഹൃദയം കൊത്തിപ്പറിക്കുന്ന ഒരു വേദന നമ്മളെ വേട്ടയാടും. എന്റെ ജീവിതത്തിലെ എത്ര ചെറിയ സന്തോഷത്തിലും വലിയ ആനന്ദം കണ്ടെത്തിയിരുന്ന ഒരാള് മറ്റാരുമില്ല, അമ്മയായിരുന്നു. ആദ്യമായി റേഡിയോയിൽ ബാലലോകത്തിൽ നാടകത്തിലൂടെ എന്റെ ശബ്ദം കേട്ടപ്പോൾ ആഹാ എന്റെ മോൻ എന്ന് പറഞ്ഞത് അമ്മയായിരുന്നു. നാട്ടിലെ ഉത്സവവേദികളിലൊക്കെ കുട്ടികളുടെ നാടകത്തിൽ അഭിനയിച്ചത് നന്നായി എന്ന് പലരും പറയുമ്പോഴും അമ്മ പറയും പോകാൻ പറ്റിയില്ല, നഷ്ടമായി പോയി. ആദ്യമായി എന്റെ റേഡിയോ നാടകം പ്രക്ഷേപണം ചെയ്തപ്പോൾ അമ്മയുടെ മടിയിൽ കിടന്നാണ് കേട്ടത്. ആലപ്പുഴയിൽ അച്ഛന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് മക്കൾക്ക് ലഭിച്ച സ്കോളർഷിപ്പ് ഏറ്റുവാങ്ങി അമ്മയുടെ അടുത്ത് എത്തിയപ്പോൾ അമ്മയുടെ കണ്ണ് നിറഞ്ഞിരുന്നു.
അച്ചാച്ചന്റെ ഭാഗ്യം എന്നാണ് അമ്മ പറഞ്ഞത്. അങ്ങനെ എത്രയെത്ര മുഹൂർത്തങ്ങൾ നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾക്കും ഐശ്വര്യങ്ങൾക്കും നമ്മളെക്കാൾ അവകാശികൾ മറ്റു ചിലരും കൂടിയാണ് എന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങൾ. ചെറിയ ഒരു നേട്ടവുമായി നമ്മെ ഇഷ്ടപ്പെടുന്നവരുടെ മുന്നിൽ പോയി നിന്ന് നോക്കൂ, എനിക്ക് ഇപ്പോഴാണ് സന്തോഷമായത് എന്നവർ പറയുമ്പോഴാണ് ആ നേട്ടത്തിന്റെ വ്യാപ്തി മനസ്സിലാവുക. മാതൃഭൂമി ബാലപംക്തിയിൽ അനിൽ തെക്കേടത്ത് എന്ന പേരിൽ ഒരു ചെറിയ കഥ വന്നപ്പോൾ ഞാനത് അമ്മയെ വായിച്ചു കേൾപ്പിച്ചു. എന്റെ വീട്ടിലെ വളർത്തുനായ ഗോപിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഒരു കഥയായിരുന്നു അത്. നമ്മുടെ ഗോപിയെ നീ കഥയാക്കിയോ എന്ന് പറഞ്ഞപ്പോഴും അമ്മയുടെ കണ്ണു നിറഞ്ഞു. കാരണം ലോറിയിടിച്ച് അവശനായ അവൻ അമ്മയുടെ കയ്യിൽ കിടന്നാണ് മരിച്ചത്. മറ്റൊരാളിന് നന്മയുണ്ടാക്കുന്ന ഏതു കാര്യത്തിനും എന്റെ ഓമനയമ്മ ഒന്നാം സ്ഥാനകാരിയായിരുന്നു. ഒരു കല്യാണാലോചനയെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ അമ്മ ഉടൻ പെൺകുട്ടിയുടെ വയസ്സ് ചോദിക്കും. അല്പം പ്രായം കൂടിയ പെൺകുട്ടിയാണെങ്കിൽ അമ്മ എങ്ങനെയെങ്കിലും ആ പെൺകുട്ടിക്ക് യോജിച്ച ഒരാളെ കണ്ടെത്തി കൊടുക്കും. അമേരിക്കൻ പ്രസിദ്ധീകരണങ്ങളിൽ ജോലിക്ക് കയറിയ സമയത്ത് രോഗാവസ്ഥ പറഞ്ഞ് ആര് വന്നാലും എന്നെ ചട്ടം കിട്ടും. നീ ആരോടെങ്കിലും ഒന്ന് പറ, വേഗം അത് ശരിയാക്കി കൊടുക്ക്, ഇല്ലെങ്കിൽ പത്രത്തിലെഴുത്. അമ്മേ, അതിന് ഫോട്ടോയും ഡോക്ടറുടെ കുറിപ്പൊക്കെ വേണം. വൈകിട്ട് വീടെത്തുമ്പോഴേക്കും അമ്മ ഫോട്ടോയും ഡോക്ടറുടെ കുറിപ്പും ഒക്കെ സംഘടിപ്പിച്ചു വയ്ക്കും. എന്നിട്ട് ഡയലോഗ് ഉണ്ട്, ജീവിതത്തിൽ നമുക്ക് ഒരാളെ സഹായിക്കാൻ കിട്ടുന്ന ഒരു അവസരം കളയരുത് കുട്ടി, അത് മറ്റൊരു സമയത്തേക്ക് മാറ്റരുത്. വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കും, കാരണം അയാൾക്ക് സഹായം വേണ്ടത് ഇപ്പോഴാണ്. വേരുകൾ പൂക്കുമ്പോൾ എന്ന ആദ്യത്തെ പ്രസാധന സംരംഭം, 20 കഥാകൃത്തുക്കൾ അക്ഷരങ്ങൾ കൊണ്ട് 2 സഹജീവികളെ സഹായിക്കാൻ തീരുമാനിച്ചപ്പോൾ എന്നിലേക്ക് വന്ന പുസ്തകം, അമ്മ ജീവിച്ചിരുന്നുവെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുമായിരുന്ന നിമിഷങ്ങൾ, ഒരു 10 പുസ്തകമെങ്കിലും അമ്മ വിൽപ്പന നടത്തുകയും തന്നേനെ. ഇന്ന് അമ്മയുടെ ചിത്രത്തോട് ചേർത്ത് വെച്ച് ഈ ചിത്രം എടുക്കുമ്പോൾ അമ്മയുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നതായി എനിക്ക് തോന്നി. തോന്നലല്ല, അത് സത്യമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു അസുലഭ നിമിഷത്തിൽ അത് കണ്ട് സന്തോഷിക്കുന്ന ചിലരുണ്ട്. അവരുടെ കണ്ണിലേക്ക് അപ്പോൾ നോക്കണം. അപ്പോൾ നിങ്ങൾ തിരിച്ചറിയും ലോകത്തെ ഏറ്റവും കൂടുതൽ ആനന്ദം അനുഭവിക്കുന്ന വ്യക്തി നിങ്ങളായിരിക്കും എന്ന്. അനിൽ പെണ്ണക്കര. അനിൽ ജി, വളരെ ശരിയാണ്. ഈ കത്തിങ്ങനെ വായിക്കുമ്പോ ഞാൻ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവത്തെ കുറിച്ച് ഇങ്ങനെ ഓർക്കുകയായിരുന്നു. ഇങ്ങനെ എന്തെങ്കിലും വിഷമസ്ഥിതിയിലുള്ള സമയത്ത് നമ്മൾ ആദ്യം ആരെയാണ് ഓർക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സങ്കടങ്ങൾ വരുമ്പം നമ്മൾ ആരെയാണ് ഓർക്കുക, ആ ഓർക്കുന്നവരൊക്കെ ശരിക്കു പറഞ്ഞാൽ ഭാഗ്യമുള്ളവരാണ്. കാരണം അവരുടെ പേര് നമ്മുടെ ഓർമ്മയിൽ എത്തണമെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സ് അത്രയും വിശാലമായിരിക്കണം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് പേഴ്സ് എടുക്കാതെ വന്നു. ടൗണിൽ എത്തിയപ്പോഴാണ് നോക്കിയപ്പം കയ്യിൽ പേഴ്സ് ഇല്ല, കുറച്ച് ദൂരെ നിന്ന് വന്നതാ. അപ്പൊ എനിക്ക് വിളി വരുന്നു, എന്ത് പറ്റി എന്ന് ചോദിച്ചു. അങ്ങനെ വിളിക്കൊന്നും ചെയ്യാത്ത ഒരാളാ. ഞാൻ ടൗണിൽ എത്തിയിട്ടുണ്ട് ആശിച്ചി, എനിക്കൊരു 2000 rupees വേണം. ഞാൻ പറഞ്ഞു അതിനെന്താ, വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വന്നു, 2000 rupees കൊടുത്തു. ഞാൻ വീട്ടിലെത്തിയ ഉടനെ അയച്ചു തരാം. ഞാൻ പറഞ്ഞു അന്നും സാരല്ലേപ്പ, എപ്പോഴെങ്കിലും വരുമ്പോ തന്നാ മതി, ഇനിയല്ല വന്നിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, പറഞ്ഞു വരിക, താങ്ക്സ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു താങ്ക്സ് ഞാനാ പറയണ്ടത്, കാരണം ഇങ്ങനെ ഒരു വിഷമം വന്നപ്പം നീ എന്നെയല്ലേ ഓർത്തത്, അതിലെനിക്ക് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ രാത്രി എനിക്ക് ഒരു കോള് വന്നു, എൻ്റെ ഒരു സുഹൃത്താണ്. ഇപ്പം പ്രോഗ്രാമിൽ ചാരിറ്റി ഒന്നും ചെയ്യുന്നില്ലല്ലോ ആശേച്ചി, ഞാൻ പറഞ്ഞു ഇപ്പം സമയം വണ്ണവറൊന്നും ഇല്ലല്ലോ, അരമണിക്കൂറേ ഉള്ളൂ, അപ്പം അത്തരത്തിലുള്ള കോൾസ് ഒന്നും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അല്ല, എൻ്റെ അടുത്ത് കുറച്ച് പൈസയുണ്ട്, ആർക്കാ വേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് പറയണം. ആ, ദൈവത്താണ് സത്യം. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ, ജെന്യൂൻ ആയിട്ടുള്ള എന്തെങ്കിലും കേസ് വന്നാൽ ഞാൻ ചെയ്യാം. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ബുദ്ധിമുട്ടുമ്പോഴും അല്ലെങ്കിൽ ഒരു സങ്കടം വരുമ്പോഴും ഒക്കെ ആർക്കെങ്കിലും നമ്മുടെ പേരൊക്കെ ഓർമ്മ വരുവാണെന്നുണ്ടെങ്കിൽ ഗിന്നസ് റെക്കോർഡ് കിട്ടുന്നതിനേക്കാളും നല്ല കാര്യമാണ്. ശരിക്കും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇതാര് രാധികക്കുട്ടിക്ക് ഇത് എന്ത് പറ്റി എന്നൊന്ന് കാണാൻ തോന്നാൻ. വെക്കേഷന് വരുമ്പോ പിന്നെ അത് പതിവല്ലേ. നീ എന്തായാലും മിടുക്കിയായിട്ടുണ്ട്. ഇപ്പഴാ ലൈഫിൽ ഒരു റെസ്റ്റ് ഒക്കെ കിട്ടിയത്. വീട്ടിലാകുമ്പോ അത് നടക്കില്ലല്ലോ. ബോറടി മാറ്റാനുള്ള കാറോടിക്കലും നാട് ചുറ്റിലും ഒക്കെ ഇവിടെ നടക്കുവോ? ബോറടി ഇല്ല എന്നുള്ളതാ സത്യം. പിന്നെ നാട് ചുറ്റിലൊക്കെ നടക്കൂട്ടോ, പ്ലസ് ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആണെന്നേ ഉള്ളൂ. വീട്ടിൽ പറഞ്ഞിട്ട് പോവാറില്ലേ, അതുപോലെ പറഞ്ഞിട്ട് പോവാ, അത്രേ ഉള്ളൂ. മോൻ വിളിക്കാറില്ലേ, അവനും കുടുംബം അടുത്ത ആഴ്ച എത്തും. അവർക്ക് ഇവിടെ താമസിക്കാൻ പറ്റുമോ? പിന്നെന്താ, 2 weeks എന്നോടൊപ്പം അവരോടെ കാണും. ചുരുക്കി പറഞ്ഞ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നത് അന്വർത്തായത് ഇപ്പഴാ അല്ലേ? അതെടി മത്തങ്ങാത്തടിച്ച്. ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ആലുവ, ടെലിഫോൺ 0484-288-2088. ഈ കത്ത് അയച്ചിരിക്കുന്നത് വിപിൻ പരമേശ്വരനാണ്.
സി രാധാകൃഷ്ണന്റെ പുഴ മുതൽ പുഴ വരെ എന്ന നോവലിന്റെ ആസ്വാദന കുറിപ്പാണ് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. എന്റെ പേര് വിപിൻ പരമേശ്വരൻ. പുഴയിലൂടെ ഒഴുകി കടലിൽ എത്തുന്നതിന് മുൻപ് ഉള്ളം കൈയിൽ സംഭരിച്ചതിൽ നിന്ന് ഏതാനും തുള്ളികൾ അനുവാചക ഹൃദയത്തിലേക്ക് വീഴ്ത്തുകയാണ് കഥാകാരൻ സി രാധാകൃഷ്ണൻ കൗമാര യൗവനകാലത്തെ അപ്പുവിന്റെ ജീവിതത്തിലൂടെ. 1950 ശേഷമുള്ള കാലഘട്ടത്തിലെ കേരള സാമൂഹ്യവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ പശ്ചാത്തലങ്ങൾ ഈ കൃതി നമുക്ക് കാട്ടിത്തരുന്നു. ആത്മകഥാംശമുള്ള അപ്പുവിന്റെ ജീവിതയാത്രയിലെ 9 അധ്യായങ്ങളാണ് നോവൽ നവകം എന്ന പരമ്പര. എല്ലാം മയക്കുന്ന കടൽ, പുഴ മുതൽ പുഴ വരെ, പുള്ളിപ്പുലികളും വെള്ളി നക്ഷത്രങ്ങളും, സ്പന്ദമാപിനികളെ നന്ദി, ഇവിടെ എല്ലാവർക്കും സുഖം തന്നെ, വേർപാടുകളുടെ വിരൽപ്പാടുകൾ, മുൻപേ പറക്കുന്ന പക്ഷികൾ, കരൽ പിളരും കാലം, ഇനിയൊരു നിറക്കൺചിരി തുടങ്ങിയവയാണ് അവ. പുഴ മുതൽ പുഴ വരെ അപ്പുവിന്റെ ബാല്യം തൊട്ട് യൗവനം വരെയുള്ള ജീവിതയാത്രയാണ്. പുഴയിൽ നിന്ന് തുടങ്ങിയ ഒടുവിൽ അവിടേക്ക് തന്നെയുള്ള അവന്റെ മടക്കം തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങൾ കൊണ്ട് വരച്ചിടുന്നു. കാലമെന്ന പുഴയിൽ തുടങ്ങി കാലമെന്ന പുഴയിൽ അവസാനിക്കുന്നതാണ് എല്ലാവരുടെയും ജീവിതം എന്ന തിരിച്ചറിവ് നൽകിയത് പുഴയാണെന്ന് കഥാകാരൻ അടിവരയിടുന്നു. സ്നേഹബന്ധങ്ങളെ ഓർത്തുള്ള വിങ്ങലുകൾ ഉൾചേർന്നൊഴുകുന്ന നദി പോലെയാണ് അപ്പുവിന്റെ ജീവിതം. വ്യഥകൾ, വേർപാടുകൾ, തകർച്ചകൾ, തളർച്ചകൾ അപ്പുവിന്റെ ജീവിതം ഒരു കടവിൽ നിന്ന് മറ്റൊരു കടവിൽ ചെന്നിറക്കുന്നു. ഒഴുകുന്ന പുഴ പോലെയുള്ള അവന്റെ ജീവിതം 400 പേജുകളായി നോവലിസ്റ്റ് വരച്ചു വെക്കുന്നു. നോവൽ നവകത്തിലെ ബാക്കി കൂടി നോവലുകൾ വായിച്ചു തീർക്കാൻ സത്യത്തിൽ എന്നെ പ്രേരിപ്പിക്കുന്നുണ്ട് സി രാധാകൃഷ്ണന്റെ എഴുത്ത്. വിപിൻ പരമേശ്വരൻ. വിപിൻ പരമേശ്വരൻ സി രാധാകൃഷ്ണൻ എന്ന മഹാനായ എഴുത്തുകാരനെ കുറിച്ച് വളരെ ആരാധനയോടെ എഴുതിയിരിക്കുന്നത് വായിച്ചു കേൾക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും തന്നെ സാഹിത്യമായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളവർക്കോ വല്ലാത്തൊരു കുളിർമ ഉണ്ടാകുന്ന ഉറപ്പാണ്. അതെ, കാലങ്ങൾക്ക് മുമ്പ് വായിച്ച ചില വരികൾ ഓർമ്മ വരികയാണ്. അമ്മയുടെ ശവദാഹം കഴിഞ്ഞ് ഐവർ മഠത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ മനസ്സ് കൊച്ചു കുട്ടിയെപ്പോലെയായി. പണ്ടുകാലത്ത് തീന്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ അമ്മ പറയാറുണ്ട്, മോനെ അടുത്തു വരലേ പൊള്ളും പൊക്കോളും എന്ന്. ഐവർ മഠത്തില് അമ്മ ചിതയിലെരിയുമ്പോഴും അതിനടുത്ത് നിന്നിട്ട് എൻ്റെ അമ്മയ്ക്ക് എന്ത് പറ്റി എന്ന് അറിയാൻ ആഗ്രഹിക്കുമ്പോഴും അമ്മ പറയുന്നത് കേൾക്കാമായിരുന്നു, മോനെ വരണ്ട, നല്ല ചൂടാണ് ഇവിടെ, പൊള്ളും പൊള്ളും, ഇങ്ങോട്ട് വരണ്ട, മാറി നിന്നോളൂ എന്ന് പറയുന്ന ഒരു മനോവികാരം എങ്ങനെയാണോ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് വരിക എന്നുള്ള കാര്യം നമുക്ക് വിരിക്കിയ പ്രയാസം. അതേപോലെ തന്നെയാണ് അദ്ദേഹം ഈ കൊറോണ വന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് മറ്റൊന്നല്ല, രാവിലെ പതിവിലും കൂടുതലായിട്ട് കിളികളിൽ കരയുന്നു അല്ലെ ചിലയ്ക്കുന്നു, ഇതുവരെ കേൾക്കാത്ത മൃഗങ്ങൾ വരെ സന്തോഷത്തോടെ ഓരിയിടുന്നു, അലറുന്നു. ശരിക്കും റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും ഇതുവരെ കാണാത്ത പുഷ്പങ്ങൾ വരെ ഉണ്ടായി നിൽക്കുന്നു. ആ അർത്ഥത്തിൽ വെച്ച് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്ന ആർത്തി പിടിച്ച സാധനം വീട്ടിലിരുന്ന സമയത്താണ് ഇതുവരെ മാളത്തിൽ ഒളിച്ചിരുന്ന മൃഗങ്ങളും ഇതുവരെ കാണാത്ത ചെടികളും ഒക്കെ തന്നെ പുഷ്പിക്കാനും അന്തരീക്ഷത്തിലേക്ക് ഇറങ്ങാനും തയ്യാറായത്. ആ അർത്ഥത്തിൽ ഇതാണ് പ്രകൃതി പാഠം എന്ന് പറയുന്ന ഒരു തത്വം സത്യമെന്ന സി രാധാകൃഷ്ണൻ സാറിന്റെ വലിയ വിലയിരുത്തല്. മാത്രമല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുൻപുള്ള മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ മുഖചിത്രം സി രാധാകൃഷ്ണൻ സാറിന്റെ ആയിരുന്നു. ആ ചിരിക്കുന്ന മുഖവും ആ ചിരിക്കുന്ന മുഖത്ത് കാവ്യാക്ഷരങ്ങളോ അല്ലെങ്കിൽ സാഹിത്യത്തിന്റെ ഓരോരോ കഥകളോ ഇപ്പൊ പറഞ്ഞ പോലെ നവകം പോലെ, അതുപോലെങ്കിൽ അദ്ദേഹം തന്നെ ഒരു സിനിമ ചെയ്തു, അതും ഇത് തന്നെയാണ്, മുൻപേ പറക്കുന്ന പക്ഷികൾ, അതുപോലെയൊക്കെ തോന്നി. എന്തുകൊണ്ടും വിപിൻ ഗംഭീരായിട്ടാ. ജീവിത വിജയത്തിന് അറിവ് സമ്പാദിക്കുക എന്നത് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ ആ അറിവ് സമ്പാദിക്കാനുള്ള ഏറ്റവും നല്ല ഉപാധി എന്ന് പറയുന്നത് വായനയാണ്. വായന ഏറ്റവും ചെലവ് കുറഞ്ഞ ഒരു വിനോദം കൂടിയാണ്. പക്ഷേ എന്ത് വായിക്കണം എന്നുള്ള കാര്യത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. എന്നാൽ ഈ പറഞ്ഞ ചില പേരുകളുണ്ടല്ലോ, അതിലൊന്നാണ് സി രാധാകൃഷ്ണൻ. അതിൽ കൂടി നമുക്ക് നന്മ മാത്രമേ പകർന്നു കിട്ടുകയുള്ളൂ. ഞാൻ നിങ്ങളെ ക്ലോസ് ചെയ്യണോ, അല്ല നിങ്ങൾ എന്നെ ക്ലോസ് ചെയ്യോ, അല്ല നമ്മൾ പ്രോഗ്രാം ക്ലോസ് ചെയ്യണോ? സമയമായി, നമുക്ക് ഡാനി ക്ലോസ് ചെയ്യാം. അത് നിരുപദ്രവകാരിയാന്ന് തോന്നുന്നു, വെറുതെ എന്തിനാ, പിന്നെ പരിപാടി നടക്കില്ല, പിന്നെ പരിപാടി നടക്കില്ല. ആശിച്ചി ഒരു വാചകം പറഞ്ഞോട്ടെ. ഓ, ഈ ആദ്യമായിട്ട് വായിച്ചതും ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ തമ്മിൽ വലിയ സാമ്യമില്ലേ? ഞാൻ ആദ്യമായിട്ട് വായിച്ചത് പ്രണയലേഖനായിരുന്നു. അപ്പൊ ആ പ്രണയലേഖനം വായിച്ചു നിന്നാണ് എനിക്ക് എഴുതാനും പ്രണയിക്കാനുള്ള പ്രചോദനം ഉണ്ടായത്. ആ തെറ്റല്ലല്ലോ. ഏയ്, ഒരു തെറ്റുമില്ല. നിങ്ങൾ ഇന്നും പ്രണയലേഖനം എഴുതണം, ഇനിയും അത് തന്നെ വായിച്ചുകൊണ്ടിരിക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. പക്ഷെ അടിമടിക്കാതെ നോക്കണം, അത് മാത്രമേ ഉള്ളൂ എനിക്കൊരു റിക്വസ്റ്റ്. പ്രണയത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പുറകെ വിളിക്കണ്ട, വന്നോളും, എന്ത് അടിയുടെ കാര്യം. അപ്പൊ കത്തെഴുതാൻ മറക്കണ്ട.
സ്നേഹത്തിന്റെയും സാന്ത്വനത്തിന്റെയും സുവർണ തീരമായ ഹലോ ബ്ലസ്സിൽ പങ്കെടുക്കാനായി വിളിക്കൂ. കാലത്ത് 10 മണി മുതൽ നമ്പർ 9946650077. കത്തയക്കേണ്ട വിലാസം: ഹലോ ബ്ലസ്, ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്, ആലുവ 683105. മെയിൽ ഐ ഡി hellobless@gmail.com. വീണ്ടും കാണാം നാളെ. നന്ദി, വണക്കം. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ ബ്ലസ്, ബ്രോട്ട് ടു യു ബൈ ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്, ആലുവ, എ മീഡിയ വേവ്സ് പ്രൊഡക്ഷൻ. ഹലോ ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്.